നമസ്കാരം, ഞാൻ ബിൻഷ. കൗമുദി സൺഡേ ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ലാഭം തേടുന്ന അഴിച്ചുപണി. കടക്കണിയിൽ കുരുങ്ങിയ KSRTC ലാഭത്തിലാക്കാൻ സർവീസുകളിൽ അഴിച്ചുപണിയുടെ പരീക്ഷണവുമായി അധികൃതർ. ഓർഡിനറി ബസ്സുകളിൽ ഡബിൾ ഡ്യൂട്ടി സമ്പ്രദായം നിർത്തലാക്കി ഇന്നു മുതൽ സർവീസുകൾ സിംഗിൾ ഡ്യൂട്ടിയിലാക്കാൻ തീരുമാനം. വരുമാനം കുറഞ്ഞ സർവീസുകളും ഉച്ചസമയത്തെ ട്രിപ്പുകളും വെട്ടിക്കുറയ്ക്കും. ഇതോടെ പുനഃക്രമീകരിക്കപ്പെടുക 3000 സർവീസുകൾ. ജീവനക്കാർക്ക് ഡബിൾ ഡ്യൂട്ടി തികയ്ക്കാൻ ഓർഡിനറി ബസ്സുകൾ തിരക്കില്ലാത്ത സമയത്തും ഓടിക്കുന്നത് കനത്ത നഷ്ടമുണ്ടാക്കുന്നതായി കണ്ടെത്തൽ. 8 മണിക്കൂർ ഡ്യൂട്ടി എന്ന പുതിയ പരിഷ്കാരം വഴി വരുമാനത്തിനനുസരിച്ചുള്ള ചിലവേ ഇനി താങ്ങേണ്ടി വരൂ എന്ന് കോർപ്പറേഷൻ പ്രതീക്ഷിക്കുമ്പോൾ ദീർഘദൂര സർവീസുകളെ ഒഴിവാക്കിയുള്ള പരിഷ്കാരം തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പുമായി ജീവനക്കാർ. ദുരൂഹതയുടെ ആഴം തേടി. കൊല്ലം പത്തനാപുരത്ത് കന്യാസ്ത്രീയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പത്തനാപുരം മൗണ്ട് താബോർ ദയറയിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടത് ഇവിടത്തെ അന്തേവാസിയായ സിസ്റ്റർ സൂസൻ മാത്യുവിനെ. 55-കാരിയായ കന്യാസ്ത്രീ താമസിച്ചിരുന്ന മുറിയിലും മൃതദേഹം കണ്ടെത്തിയ കിണറിന്റെ തൂണിലും രക്തക്കറകൾ കണ്ടത് സംശയാസ്പദം. മഠത്തിൽ സിസ്റ്റർ സൂസൻ മാത്യു താമസിച്ചിരുന്ന മുറിയിൽ നിന്ന് ഇവരുടെ മുടി മുറിച്ചെടുത്ത നിലയിൽ കണ്ടെത്തിയതായി പോലീസ്. കിണറ്റിൽ ആരോ വീണതായി കോൺവെന്റ് ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് ആദ്യം സ്ഥലത്തെത്തിയത് ഫയർഫോഴ്സാണ്. 10 മണിയോടെ മഠത്തിലെത്തിയ പോലീസാണ് മുറിയിൽ നിന്ന് മുടി കണ്ടെത്തിയത്. സിസ്റ്റർ സൂസൻ അപസ്മാര രോഗി ആയിരുന്നതായി മഠം അധികൃതർ. മുറിയിലും കിണറിന് സമീപവും സംശയാസ്പദ സാഹചര്യമുണ്ടെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമേ മരണകാരണം പറയാനാകൂ എന്ന് പത്തനാപുരം പോലീസ്. മഠത്തിന് കീഴിലുള്ള സെന്റ് സ്റ്റീഫൻ സ്കൂളിൽ 25 വർഷമായി അധ്യാപികയാണ് സിസ്റ്റർ സൂസൻ. മഠത്തിലെ അന്തേവാസികളിൽ നിന്ന് പോലീസിന്റെ മൊഴിയെടുപ്പ് പുരോഗമിക്കുന്നു. ശശിക്ക് കുരുക്കു തന്നെ. വനിതാ നേതാവ് നൽകിയ പീഡന പരാതിയിൽ PK ശശി MLAക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി CPM. ആരോപണ വിധേയനായ ഷൊർണൂർ MLAയോട് പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നിർദ്ദേശം. PK ശശിയെ CITU ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ജില്ലാ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ട് കോടിയേരി. നടപടികൾ വേഗത്തിലാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായിയും. ശശിയെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റാൻ പാലക്കാട് ജില്ലാ സെക്രട്ടറിക്ക് കോടിയേരി നിർദ്ദേശം നൽകിയത് തലസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി. PK ശശിക്ക് MLA എന്ന പരിഗണന കിട്ടില്ലെന്നും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. പരാതിക്കാരിയായ പെൺകുട്ടിയുടെ മൊഴി പാർട്ടി അന്വേഷണ കമ്മീഷൻ ഉടൻ രേഖപ്പെടുത്തും. ആളെ കൊന്നത് അണയല്ല. പ്രളയം ദുരിതം വിതച്ച കേരളത്തിൽ ഡാം തുറന്നുവിട്ടതുകൊണ്ട് ആരും മരിച്ചിട്ടില്ല എന്ന വിവാദ പ്രസ്താവനയുമായി മന്ത്രി MM മണി. അണക്കെട്ടുകളിൽ നിന്ന് തുറന്നുവിട്ടത് അധിക ജലം മാത്രം. ഡാം സുരക്ഷാ വിഭാഗത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ പരിശോധിക്കും. പ്രളയം മൂലം വൈദ്യുതി ബോർഡിന് 850 കോടിയുടെ നഷ്ടമുണ്ടായിയെന്നും മന്ത്രി. കേരളത്തിൽ ഏർപ്പെടുത്തുന്ന വൈദ്യുതി നിയന്ത്രണത്തിന് കാരണം ഡാമുകളിൽ വെള്ളമില്ലാതല്ല. വൈദ്യുതി ഉൽപ്പാദനത്തെ പ്രതിസന്ധിയിലാക്കിയത് പവർ ഹൌസുകളിലെ കേടുപാടുകൾ. 350 MW ഉൽപ്പാദന കുറവുള്ളതിനാൽ വൈദ്യുതി നിയന്ത്രണം തുടരേണ്ടി വരുമെന്ന് KSEB നേരത്തെ അറിയിച്ചിരുന്നു. 250 MW വൈദ്യുതിയെങ്കിലും അടിയന്തരമായി കണ്ടെത്തിയില്ലെങ്കിൽ കേരളം നീങ്ങുക അതിരൂക്ഷമായ പ്രതിസന്ധിയിലേക്ക്. പാപികൾക്ക് പോലീസ് തുണയോ? ബിഷപ്പിനെതിരായ പീഡനക്കേസിൽ പോലീസിന്റെ ഒളിച്ചുകളി തുടരുമ്പോൾ ആരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടി കന്യാസ്ത്രീകൾ. കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ രഹസ്യ നീക്കം നടക്കുന്നതായും ഇത് ഫ്രാങ്കോ മുളയ്ക്കലിനെ രക്ഷിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമെന്നും ആക്ഷേപം. അതേസമയം കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസ് ക്രൈംബ്രാഞ്ചിന് വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നും അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും DGP ലോക്നാഥ് ബെഹ്റ. സർക്കാരിനെയും പോലീസിനെയും പ്രതിരോധത്തിലാക്കി പരസ്യ സമരത്തിനിറങ്ങിയത് പീഡനത്തിനിരയായ കന്യാസ്ത്രീ താമസിക്കുന്ന കുറവിലങ്ങാട് മഠത്തിലെ 5 അന്തേവാസികൾ. സഭയും സർക്കാരും പോലീസും കൈവിട്ടതുകൊണ്ടാണ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നതെന്ന് കന്യാസ്ത്രീകൾ. കന്യാസ്ത്രീയെക്കുറിച്ച് മോശം പരാമർശം നടത്തിയ PC ജോർജിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും സമരക്കാർ. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം ശ്രുതി ചേരും. നമസ്കാരം.